ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹലോ കിറ്റി തീം കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോയിലോട്ട് കിടക്കാം. അത് ഞാനിതിവിടെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചിലാണ് കേട്ടോ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം സ്പാച്ചില് വെച്ചിട്ട് ചുറ്റും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഓർഡർ കേക്കിനൊക്കെ അധികം നമ്മളിവിടെ സ്ട്രോബെറി ക്രഷും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. പിന്നെ അതുപോലെ ചോക്കോ ചിപ്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കേക്കിൻ്റെ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല പോലെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തതിന് ശേഷം അത് പിന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം എല്ലാ വശത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്ട്രോബെറി ക്രഷും സ്പ്രെഡ് ചെയ്യുക കേട്ടോ. ചോക്കോ ചിപ്സും സ്പ്രെഡ് ചെയ്തതിന് ശേഷം കേക്കിന് മൂന്ന് ലെയറാണുള്ളത്. അപ്പോൾ മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കേക്കിനൊന്ന് ക്രംബ് കോട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. കേക്കൊക്കെ ഏകദേശം ക്രംബ് കോട്ടിങ് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഫുൾ ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് രണ്ട് തരം കളറാണ് കേട്ടോ വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ പർപ്പിൾ കളറിൽ പിന്നെ ഒബ്രിഗാൻ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് കളറാണ് കേട്ടോ. അപ്പോൾ ഒബ്രിഗാനും ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പർപ്പിളും ഒരു ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ മറ്റും അങ്ങനെ ഒരു കളർ കിട്ടും. പിന്നെ നമുക്ക് കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊരു ഡീപ്പ് കളറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിങ്കിൻ്റെ ഡീപ്പ് കളറാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പിങ്ക് യൂസ് ചെയ്യുക കേട്ടോ കളറ് വിപ്പിംഗ് ക്രീം. അപ്പോൾ ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ വശത്തും നല്ല പോലെ തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ എടുത്തിട്ട് വരിക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കാർഡ് വെച്ചിട്ടാണ് ഫുള്ളായിട്ടൊന്ന് ഫിനിഷിംഗ് ചെയ്തെടുത്തിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കേക്കിനൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ഫിനിഷിംഗ് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ കേക്കൊക്കെ ഫുള്ളായിട്ട് ഫ്രോസ്റ്റ് ഫുൾ ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്നും ബോർഡർ കൂടെ ഒരു ഫ്ലവർ ഡെക്കറേഷൻ ആട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പർപ്പിൾ കളറും ചെറിയൊരു ഫ്ലവർ നോസിലാക്കിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്ലവർ നമുക്ക് ആർക്കും വേണമെങ്കിലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവർ നെയിൽ വെച്ചിട്ട് ചെറിയ ഫ്ലവർ നെയിലാണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ചെറിയ ഫ്ലവേഴ്സ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഫ്ലവർ നമുക്ക് കേക്കിലോട്ട് ഫുള്ളായിട്ട് റൗണ്ടിൽ ബോർഡർ ചെയ്തെടുക്കുക കേട്ടോ താഴ്ഭാഗം കേക്കിൻ്റെ. അപ്പോൾ ആദ്യം പിങ്ക് ചെയ്യുക, അടുത്തത് പർപ്പിൾ കളർ ചെയ്യുക കേട്ടോ. ഇതുപോലെയാണ് ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ റൗണ്ട് ചുറ്റിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ ലീഫ് നോസിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ബോർഡർ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്ലവർ വെച്ചിട്ടാണ് ഫ്ലവർ പോലത്തെ ഒരു ഡെക്കറേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലോട്ട് ഗോൾഡൻ ബീഡ്സ് വെച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ കേക്കിൻ്റെ ആ ഫ്ലവറിൻ്റെ ചുറ്റും ഗോൾഡൻ ബീഡ്സ് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കേക്കിലോട്ട് വേണ്ട കിറ്റീനെ തയ്യാറാക്കില്ല കേട്ടോ. അത് ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഒരു ആദ്യ ഒരു പേപ്പറിൽ ഒരു ഔട്ട്ലൈൻ കട്ട് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആ കിറ്റീനൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഷേപ്പിനനുസരിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആ കേക്കിൻ്റെ കിറ്റീൻ്റെ ഒരു ഭാഗത്തായിട്ട് നമുക്കതിനൊന്ന് റിബൺ ബോ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു ബോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ കിറ്റിക്കുള്ള ബോ ഒക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഗമ്മൊക്കെ വെച്ച് നമുക്കിതിൽ ഒട്ടിച്ചതിന് ശേഷം ടൈലോസ് വെച്ചിട്ട് തന്നെ ഗം ഉണ്ടാക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ നമുക്ക് ഗമ്മ് ഗ്ലൂ എഡിബിൾ ഗ്ലൂ മേടിക്കാനും കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് ആ കിറ്റിക്ക് വേണ്ടിയുള്ള കണ്ണും അതുപോലെ തന്നെ നോസ് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒരു കറുപ്പ് ഫോണ്ടൻ്റ് വെച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു യെല്ലോ കളർ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ നോസും ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ മീശ പോലത്തേത് ഇതുപോലെ നമുക്ക് ആ കറുപ്പ് ഇതുപോലത്തെ വെച്ച് കൊടുക്കുക കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ കിറ്റിൻ്റെ അടുത്ത ഭാഗത്ത് ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം.
അപ്പോൾ ഏകദേശം നമ്മുടെ കിറ്റൊക്കെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി കേക്കിലോട്ടുള്ള പേര് എഴുതി കൊടുക്കണം. അപ്പോൾ ഇതൊരു ബർത്ത്ഡേ കേക്കായിരുന്നു. അപ്പോൾ വിപ്ഡ് ക്രീമിൽ തന്നെ നമുക്കിവിടെ ഇതിൻ്റെ പേരൊക്കെ എഴുതിയിരിക്കണം കേട്ടോ. അപ്പോൾ പേരൊക്കെ എഴുതിയതിന് ശേഷം ഞാൻ കേക്ക് എടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിരുന്നു. ഇനി നമ്മളിത് പാക്ക് ചെയ്യണം. ഒരു ഹാഫ് അവർ മുന്നെയാണ് ഞാനിവിടെ ഫോണ്ടിൻ്റെ വർക്ക് വെച്ച് ചെയ്ത് അതിൽ സെൻറ്ററിലോട്ട് വെച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമുക്ക് മെൽറ്റായി പോട്ടോ. അതുകൊണ്ട് നമുക്ക് കൊണ്ടുപോകണം അരമണിക്കൂർ മുന്നേ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ കിറ്റിനെ എടുത്തിട്ട് നമുക്ക് കേക്കിൻ്റെ സെൻറ്ററിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റൈൽ ആൻഡ് കിറ്റി കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ ഈ കിറ്റി കേക്കിന് മേടിച്ച റേറ്റ് ഡെക്കറേഷൻ വിത്ത് എല്ലാം പാടും ഞാൻ മേടിച്ചത് 900 rupees ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.